അഴകുള്ള കാർക്കൂന്തൽ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. ആ കാർക്കൂന്തൽ നല്ല രീതിയിൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ്. ആ ഒരു ഡാൻഡ്രഫ് പൂർണ്ണമായി മാറ്റുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടുകൂടി വളർത്താൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഈ ഡാൻഡ്രഫ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനി. നമ്മൾ പല തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തന്നെയും നമുക്ക് പിന്നെയും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാൽ തന്നെയും നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്ക് ലൈഫ് ടൈമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മുടിയൊഴിച്ചിലാണ്. അവർ പറയും, ഞങ്ങൾ എത്ര ചെയ്തിട്ട് പോലും ഞങ്ങൾ എൻ്റെ മുടിയൊഴിച്ചിൽ മാറുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. നമ്മൾ അപ്പോഴായിരിക്കും അവരുടെ മുടി ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് അവർക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ, അതായത് നമ്മൾ തൊടുമ്പോൾ സ്പർശനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും ഡാൻഡ്രഫ് തലയിലുണ്ടാവും. അതുമൂലം അതിൻ്റെ വേരുകളെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ട് അതങ്ങനെ നമ്മുടെ മുടികളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മയാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു ഫംഗസ് രോഗമാണ്. ആ ഒരു ഫംഗസ് മറ്റുള്ള രീതിയിൽ മറ്റുള്ള ഭാഗത്തിലേക്ക് സ്പ്രെഡ് ആകുന്നത് മൂലം തല മൊത്തമായിട്ട് ഡാൻഡ്രഫ് വന്നിട്ട് അതൊരു പാട രൂപത്തിലായിട്ട് മാറി മുടി നല്ല രീതിയിൽ കേടാക്കുന്നതിനായിട്ട് ആ ഒരു ഡാൻഡ്രഫിന് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഡാൻഡ്രഫിനെ പൂർണ്ണമായി മാറ്റുകയാണെങ്കിൽ നമ്മുടെ മുടികൊഴിച്ചിൽ നമുക്ക് മാറ്റാനായിട്ട് മുടി നല്ല ആരോഗ്യത്തോടെ, അതായത് വേരോടുകൂടി നല്ല രീതിയിൽ കിളിച്ചു വരുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നല്ല രീതിയിൽ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ, പിന്നെയും അതായത് നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ എന്ന് പറയാറില്ലേ, അത് വളർന്നു വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം ഇത് ചെയ്താൽ നമ്മുടെ മുടികൊഴിച്ചിന് മുടി മാറ്റാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വരുമായിരിക്കും. തീർച്ചയായും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കുരുമുളക് വേണം. കുരുമുളക് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല രീതിയിലുമുള്ള ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിനും വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ഫംഗസിന്, അതായത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഫംഗസിനെ പൂർണ്ണമായും നശിപ്പിക്കാനായിട്ട് ഈ ഒരു കുരുമുളകിന് സാധിക്കുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, നമ്മുടെ ഒരു ഫംഗസാണ് നമ്മുടെ ഡാൻഡ്രഫ്. ആ ഡാൻഡ്രഫിനെ നശിപ്പിക്കണമെങ്കിൽ കുറച്ച് നല്ല സ്പൈസി ആയിട്ട് നിൽക്കുന്ന സാധനങ്ങൾ കൊണ്ടേ നമുക്കതിനെ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് തൈരാണ്. തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനും മുടിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ഒന്ന് സോൾവ് ആക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അതായത് മുടിയിലുണ്ടാകുന്ന ഫംഗസിനെ നശിപ്പിക്കാനായിട്ട് ഒരു പരിമിതി വരെ തൈരിന് സാധിക്കുന്നതായിരിക്കും. അതായത് നോർമൽ പുളിയായിരിക്കണം വേണ്ടത്, കട്ട തൈരായിരിക്കണം വേണ്ടത്. നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മളൊരു 4 സ്പൂൺ തൈരെടുക്കുക. 4 സ്പൂൺ കട്ടയായിട്ടിരിക്കുന്ന പുളിയില്ലാത്ത തൈരെടുക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂൺ പൊടിച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. നിങ്ങൾ കുറേ ആയിട്ട് പൊടിക്കുക, നമുക്ക് ഓരോ സ്പൂൺ കണക്കിന് പൊടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊടിയത്തില്ല. നമ്മളൊരു ടിൻ നിറച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുക്കിങ്ങിനും എടുക്കാം, നമുക്ക് നമ്മുടെ തലയിലും തേക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് 1 സ്പൂൺ നിങ്ങൾ എടുക്കുക. ആ 1 സ്പൂൺ എടുത്തിട്ട് നല്ല രീതിയിൽ ഇതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മസാജ് കൊടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് കൈകളിൽ ഈ തുമ്പത്ത് ഭാഗത്തായിട്ട് എടുത്തിട്ട് തലയോട്ടി തേച്ചിട്ട് ഇങ്ങനെ നമ്മൾ റൗണ്ട് റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബലം കൊടുത്ത് ഞാൻ നോർമൽ ഒരു ബലം കൊടുത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കും. അതായത് നമ്മളൊരു സർക്കുലേഷൻ, അതായത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു മസാജ് കൊടുക്കുന്നത്. പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പനിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് വരികയുമില്ല. പിന്നെ കൂടാതെ തന്നെ ഇത് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലാണ് നമ്മൾ തേച്ച് കഴുകേണ്ടത്. ഷാമ്പു, നിങ്ങൾ വീര്യം കുറഞ്ഞ ഷാമ്പു മാത്രം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് കൂടുതലും വീര്യം കൂടുന്നതിനനുസരിച്ച് മുടി ഹീറ്റാവും, അതായത് തലയോട്ട് ഹീറ്റാവുന്നതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും നാച്ചുറലായിട്ടുള്ള, അതായത് നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക. അതായത് വെള്ളം നിങ്ങൾ നല്ലപോലെ കുടിക്കാനായിട്ട് നോക്കുക, കെറ്റ് ഫുഡ് ഒഴിവാക്കുക. പിന്നെ നിങ്ങളുടെ ശരീരത്തിന് യൂസ്ഫുൾ അല്ലാത്ത രീതിയിൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് നോക്കുക. ഇച്ചിലകൾ നല്ല രീതിയിൽ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക.
പിന്നെ നിങ്ങൾക്ക് കൂടുതലും ഉൾപ്പെടുത്താൻ പറ്റുന്ന തൈര് നമ്മുടെ ബോഡിക്ക് തണുപ്പ് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പാല്, എഗ് വൈറ്റ് ഒക്കെ കഴിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്കുണ്ടാവുന്ന ആ ഒരു ഡാൻഡ്രഫിനെ ഗുണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ വ്യായാമം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വ്യായാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു വ്യായാമം തന്നെയല്ല, നോർമൽ രീതിയിൽ ചെയ്യേണ്ട വ്യായാമമാണ് ഞാൻ പറയുന്നത്. വ്യായാമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിനെ ഫ്രഷാക്കുന്ന രീതിയിലുള്ള യോഗ ചെയ്യാനായിട്ട് നോക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് നൽകാൻ വേണ്ടി നിങ്ങളുടെ കൈകൾ വെച്ചിട്ടുള്ള, നമ്മൾ ഹെഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ആ സമയത്ത് നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ആവുകയും ഹെയറിൻ്റെ ഭാഗത്തേക്കുള്ള ബ്ലഡ് കൂടുതലായിട്ട് പമ്പ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ മുടിക്കുണ്ടാവുന്ന വേരുകൾക്ക് തകരാറ് വരാതെ മുടിയെ നല്ല രീതിയിൽ സുരക്ഷിതമായി നിർത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നഖങ്ങൾ തമ്മിൽ ഒരസിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുക. അതായത് നമ്മുടെ മുടി കൊഴിച്ചിലും തല ഹീറ്റ് ആവുന്നതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. മനസ്സിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ടെൻഷൻ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു വ്യായാമം ചെയ്യാൻ പറയുന്നത്. ഇത് യോഗയിലും എക്സസൈസിലും എല്ലാം പെടുന്ന ഒരു സംഭവം തന്നെയാണ്. നഖങ്ങൾ തമ്മിൽ കൂട്ടി ഉരസിക്കൊണ്ട് ഒരു വൈബ്രേഷൻ കൊടുക്കുന്നത് മൂലം നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ പൂർണ്ണമായിട്ടും മാറ്റാനും സൗന്ദര്യത്തിന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ശരീരത്തിൽ ചെല്ലുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രോബ്ലംസിനെയും സോൾവ് ആക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ, അതായത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടാനായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അത് ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൗവൽ പുറത്ത് ഇട്ട് വെയിലത്ത് ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ മുടി കഴുകിയിട്ട് മുടി തുടയ്ക്കാനായിട്ട് പാടുള്ളൂ. അതെന്താന്ന് പറയുന്നതിന് കാരണം, നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുടികൾക്ക് ഡാൻഡ്രഫ് ഉള്ളപ്പോൾ ഈ ഒരു ടൗവൽ വെച്ച് നിങ്ങൾ തലമുടി തുടയ്ക്കുമ്പോൾ അതിൽ അതിൻ്റെ ഫംഗസ് കുറച്ചൊക്കെ അതിൽ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെയും നിങ്ങൾ അത് വെച്ച് തുടയ്ക്കുമ്പോൾ നിങ്ങളുടെ മുടിക്ക് പിന്നെയും കൂടി ഡാൻഡ്രഫ് കണ്ടൻറ്റ് കൂടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുമൂലമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെയിലത്തിട്ട് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഹെയറിൽ തൊടാൻ പാടുള്ളൂ, അതായത് നിങ്ങൾ ടൗവൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യുക. ഞാൻ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, തൈരും കുരുമുളകും, അതും ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസിലി ആയിട്ട് 7 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചേഞ്ചിങ് വരുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുമൂലം നിങ്ങളുടെ മുടി കൊഴിച്ചിലും പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുടിയിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. അതായത് മുടി കൊഴിച്ചിൽ വരാതെ മുടിക്ക് നല്ല ബേബി ഹെയർ വളർത്തിയെടുക്കാനും മുടി ഉള്ള മുടിയെ കരുത്തോടുകൂടി ആക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതിൽ 3rd ഓപ്ഷൻ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും മിസ്സാവാതെ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഇതിൽ പറഞ്ഞ കാര്യത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ വന്ന് തീർച്ചയായും നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഞാൻ തീർച്ചയായും നിങ്ങളിലേക്ക് പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.